ഇശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ പ്രാർത്ഥനയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്, ആദിമസഭ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദൈവോന്മുഖമായി പ്രാർത്ഥിക്കുകയാണ്. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സെയിൻ്റ് അഗസ്റ്റിൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതെ, നമ്മുടെ ആത്മാവിനെ യഥാർത്ഥ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടത്തിലേക്ക് ഉയർത്തുകയാണ് നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ. ഇക്കാര്യമാണ് സെയിൻ്റ് അഗസ്റ്റിൻ പഠിപ്പിച്ചത്. നമുക്കറിയാം, എഫ്രേം പുണ്യവാളൻ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അദ്ദേഹം ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ, ഏദൻ മുതൽ സിയോൻ വരെ, സിയോൻ മുതൽ സഭ വരെ, സഭ മുതൽ രാജ്യം വരെ, നമ്മളിങ്ങനെ എപ്പോഴും ഈ ലോകത്തിൽ യാത്രികരാണ്. അപ്പോൾ സ്വർഗത്തിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. എബ്രഹാം പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ സ്വർഗമാകുന്ന തുറമുഖത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. സ്വർഗമാകുന്ന തുറമുഖത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പിതാക്കന്മാർ പറയുന്നു, ഹെവൻ ഈസ് അവർ ഹാവൻ, സ്വർഗമാണ് നമ്മുടെ തുറമുഖം. ആദിമസഭയിലെ അദ്ദായിയുടെ പ്രബോധനം എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ശ്ലീഹന്മാർ തീർപ്പ് കൽപ്പിച്ചു. എന്താണ് തീർപ്പ് കൽപ്പിച്ചത്? കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം. അത് കാനോനി ഗ്രന്ഥമാണ്. ആദ്യത്തെ കാനോനിൽ തന്നെ പറയുകയാണ്, ശ്ലീഹന്മാർ തീർപ്പ് കൽപ്പിച്ചു, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണെന്ന് കൂടി പറയുന്നുണ്ട്, കാരണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നിപ്പായുന്ന മിന്നൽ പിണർ പോലെയാണ് കർത്താവിൻ്റെ ആഗമനം. നമ്മൾ വാസ്തവത്തിൽ കർത്താവിനെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാക്കന്മാരെ നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കുമ്പോൾ രണ്ട് വിധത്തിലാണ് പ്രധാനമായിട്ടും പിതാക്കന്മാർ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നത്. ചില പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പറുദീസായിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. നീസായിലെ വിശുദ്ധ ഗ്രിഗറി ഇത്തരത്തിൽ ചിന്തിക്കുന്നയാളാണ്. അതുപോലെ മറ്റു വിധത്തിൽ ചിന്തിക്കുന്ന പിതാക്കന്മാരുമുണ്ട്. കിഴക്ക് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ഇടമാണ്. ഉദിച്ചുയരുന്ന സൂര്യൻ നീതിസൂര്യനായ ഈശോയെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ ഇടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈശോയെയാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അതെ, ക്ലമൻ്റ് ഓഫ് അലക്സാണ്ട്രിയ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നയാളാണ്. അതുപോലെ പല പിതാക്കന്മാരും ഈ രണ്ട് വിധത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ കുർബാനയ്ക്ക് കമൻട്രി എഴുതിയിരിക്കുന്ന അർബേലിലെ ജോർജ്, അദ്ദേഹം നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, അതിൻ്റെ കാരണങ്ങൾ നാലാണ്. ഒന്ന്, കോസ്മോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായിട്ടുള്ളൊരു കാരണമുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തയ്യാർദ് ശെർദാൻ പഠിപ്പിക്കുന്ന പ്രാപഞ്ചിക ക്രിസ്തുവിനെക്കുറിച്ച് ഓർക്കണം. ഇക്കാര്യം തന്നെ ദ ഫീസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഉത്സവം എന്ന പുസ്തകത്തിൽ ബെനഡിക്റ്റ് പാപ്പയാകുന്നതിന് മുമ്പ് റാറ്റ്സിംഗർ, കാർഡിനൽ റാറ്റ്സിംഗർ ആയിരിക്കുമ്പോൾ എഴുതിയ പുസ്തകമാണ് ദ ഫീസ്റ്റ് ഓഫ് ഫെയ്ത്ത്. അതിൽ പഠിപ്പിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയാണ്. നമ്മൾ പ്രപഞ്ചത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത്. തയ്യാർ ശ്രദ്ധാൻ പറയും, ഈ പ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിലേക്ക് ചലിക്കുന്നു, വിശദമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രാപഞ്ചിക ക്രിസ്തുവിനെയാണ് കാണുന്നത്.
പ്രപഞ്ചത്തിൻ്റെ അതിനാഥനായ ക്രിസ്തുവിലേക്ക് ഈ പ്രപഞ്ചത്തെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വീണ്ടും പറയുന്നത്, ഒരു എസ്കറ്റോളോജിക്കൽ റീസണുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ യുഗാന്ത്യത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വീണ്ടും വരും. ആ ഈശോയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും നമുക്കറിയാം, ഒരു ക്രിസ്റ്റോളജിക്കൽ റീസണുണ്ട്. അതെന്താണ്? പിതാവിൻ്റെ വലത് വശത്ത് ഉപേക്ഷനായിരിക്കുന്ന ഈശോ ഉത്യതനാണ്. ഉത്ഥാനത്തിലുള്ള പ്രത്യാശയിൽ നമ്മൾ ഈശോയിലേക്ക് നോക്കുകയാണ്. വീണ്ടും പറയും, ഒരു സൊറ്റീരിയോളജിക്കൽ റീസണുണ്ട്. രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, നിത്യരക്ഷ ഈശോയിലാണ്. നിത്യരക്ഷയെ അനുഭവിക്കുവാനാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. ആ ഒരു വലിയ അനുഭവത്തിലാണ് നമ്മൾ ഈശോയിലേക്ക് നോക്കുന്നത്. വീണ്ടും ഈ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഏറ്റവും സുന്ദരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് ജോൺ ഡമഷീനാണ്, ദമാസ്കസിലെ വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം നമ്മുടെ പൗരസ്യ സഭയിലെ അവസാനത്തെ സഭാപിതാവാണല്ലോ. അദ്ദേഹം പഠിപ്പിക്കുന്നത് ബൈബിളിൽ കാണുന്ന കിഴക്കിൻ്റെ പ്രാധാന്യം മുഴുവനും ഓരോ വചനവും ഓർമ്മിപ്പിച്ച് പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും അവസാനം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിവിടെ പ്രത്യേകം പറയാം. ഒന്ന്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരിയിൽ കുരിശിൽ പടിഞ്ഞാറോട്ട് നോക്കിയാണ് കടന്നത്. അപ്പോൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ക്രൂശിതനായ ഈശോയെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്യുന്നത്, അദ്ദേഹം പറയുകയാണ്. വീണ്ടും അദ്ദേഹം പഠിപ്പിക്കുന്നൊരു കാര്യം, ഈ പാരമ്പര്യം, ദിസ് ഈസ് അൻ അപ്പസ്തോലിക് ട്രഡീഷൻ ഓഫ് പ്രൊഫൗണ്ട് വാല്യൂ. ഇത് ഒരപ്പസ്തോലിക പാരമ്പര്യമാണ്. ഈശോയുടെ കാലത്തിന് ശേഷം ശിഷ്യന്മാരുടെ കാലം മുതലുള്ള ഒരു പാരമ്പര്യമാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ കാണുന്ന കാര്യം പോലെ തന്നെ ശ്ലീഹന്മാർ തീർപ്പ് കൽപ്പിച്ചു എന്നാണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും. ഇത് വളരെ മൂല്യമുള്ളൊരു അപ്പസ്തോലിക പാരമ്പര്യമാണ് എന്ന് ഈ പറഞ്ഞ ദമാസ്കസിലെ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നു. പിതാക്കന്മാരെ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരൊറ്റ ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ആളുകളെല്ലാം ഹൈന്ദവർ പ്രാർത്ഥിക്കുന്നത് ശ്രീകോവിലേക്ക് നോക്കിയ ദൈവസാന്നിധ്യമുള്ള ഇടമായിട്ടാണ് അങ്ങോട്ട് നോക്കുന്നത്. മുസ്ലിംസ് പ്രാർത്ഥിക്കുമ്പോഴും മെക്കയിലെ കാബയിലേക്ക് നോക്കിയാണ്, അവരുടെ പുണ്യ സങ്കേതമാണ്. ഇങ്ങനെ പ്രാർത്ഥനയിൽ കണ്ണുകൾ ഉപയോഗിച്ച് ദൈവവിചാരത്തിൽ ദൈവസാന്നിധ്യ സ്മരണയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തികച്ചും പ്രസക്തമാണ്, യുക്തമാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.